അസ്സാമലൈക്കും ഇന്നത്തെ എൻ്റെ വീഡിയോ ഫസ്റ്റ് ഈ ചീപ്പ് വെച്ചിട്ട് എങ്ങനെയാണ് നമുക്ക് പ്ലീറ്റുകൾ എടുക്കാൻ പറ്റുക എന്ന് നോക്കാം ബിഗിനേഴ്സിനൊക്കെ യോക്കിൻ്റെ ഭാഗത്തിന് വേണ്ടിയിട്ട് പ്ലീറ്റുകൾ എടുക്കുമ്പോൾ നല്ല ബുദ്ധിമുട്ടുണ്ടായിരിക്കും അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് കറക്റ്റ് ഒരേ അളവിൽ തന്നെ ഇങ്ങനെ പ്ലീറ്റുകൾ എടുക്കാം ഈ യോക്കിൻ്റെ ഭാഗത്തിനൊക്കെ വേണ്ടിയിട്ട് ഇപ്പോഴത്തെ മോഡൽ ഡ്രസ്സുകളിലൊക്കെ ഇങ്ങനെ പ്ലീറ്റ് എടുക്കാറുണ്ട് അപ്പോൾ ഇതിങ്ങനെ ചെയ്യുമ്പോൾ വളരെ എളുപ്പത്തിൽ എടുക്കാൻ പറ്റും ഇതിങ്ങനെ എടുത്തതിന് ശേഷം ഈ ചീപ്പ് ഇതിൻ്റെ പുറത്ത് വെച്ചിട്ട് നമുക്കൊരു ടേപ്പ് കൊണ്ട് ഇങ്ങനെ ജസ്റ്റ് അതിന് മുകളിലായിട്ട് ഇങ്ങനെ ഒട്ടിക്കണം അപ്പോൾ ഈ പ്ലീറ്റുകളൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും മാറാതെ ഇങ്ങനെ കറക്റ്റായിട്ട് തന്നെ ഉണ്ടാകും ഇതുപോലെ തന്നെ രണ്ട് സൈഡിലും ടേപ്പ് ഒട്ടിക്കണം ഇങ്ങനെ രണ്ട് സൈഡും ടേപ്പ് ഒട്ടിച്ചതിന് ശേഷം ഇതെടുത്ത് മെഷീനിൽ വെച്ചിട്ട് ഈ രണ്ട് സൈഡും ഈ ടേപ്പിൻ്റെ സൈഡിലൂടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യാം ഇപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ പ്ലീറ്റുകൾ ഇങ്ങനെ പിടിക്കേണ്ട ആവശ്യം വരില്ല നന്നായിട്ട് തന്നെ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ടേപ്പ് ഇങ്ങനെ ഇളക്കി മാറ്റാം അപ്പോൾ ഇത് കറക്റ്റായിട്ട് തന്നെ ഉണ്ടാകും അയൺ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ല ഭംഗിയായിട്ട് നല്ല നീറ്റായിട്ട് ഉണ്ടാവും അടുത്ത രണ്ടാമതായിട്ട് നമുക്ക് ഈ ചുരിദാറിൻ്റെ പുറകുവശത്തും ഈ ചെറിയ ഫ്രോക്കിലൊക്കെ ഇങ്ങനെ ചെറിയ കെട്ടുണ്ടാക്കാൻ വേണ്ടി നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് തിരിച്ചെടുക്കുമ്പോൾ തിരിച്ചെടുക്കാൻ ആ ആ ബെൽറ്റിന് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ നമുക്കിതുപോലൊരു ആ പൈപ്പിംഗ് ത്രെഡ് എടുത്തിട്ട് ആ ഈ ഒരിഞ്ച് ഇതിയുള്ള തുണി ഇങ്ങനെ രണ്ടായി മടക്കിയിട്ട് ഇതിൻ്റെ എൻഡ് ഭാഗത്ത് വെച്ചിട്ടിങ്ങനെ ഫസ്റ്റ് ഒന്ന് ചെറുതായിട്ട് സ്റ്റിച്ച് ചെയ്യണം സ്റ്റിച്ച് ചെയ്ത് അതവിടെ ഉറപ്പിക്കണം ആ പൈപ്പിംഗ് ത്രെഡ് എന്നിട്ട് ഇങ്ങനെ താഴേക്ക് പൈപ്പിംഗ് ത്രെഡിൻ്റെ സൈഡിലൂടെ ഇങ്ങനെ ചെറുതായിട്ട് സ്റ്റിച്ച് ചെയ്യണം ഫുള്ളായിട്ട് അതിനുശേഷം ചെറിയ തയ്യൽ തുമ്പിട്ടിട്ട് ബാലൻസ് തുണി ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റണം ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഇതിൻ്റെ താഴ്ഭാഗത്തുള്ള ഈ പൈപ്പിംഗ് ത്രെഡ് ഇങ്ങനെ വലിച്ചാൽ മതി ഈ ഇങ്ങനെ ഫ്രണ്ട് പോർഷൻ പുറത്തായി വരും ഇപ്പോൾ ഇത് ഫുള്ളായി ഇങ്ങനെ പുറത്തെടുത്ത് കഴിഞ്ഞിട്ട് ഈ പൈപ്പിംഗ് ത്രെഡിങ്ങിനെ കട്ട് ചെയ്ത് മാറ്റാം ഇപ്പോൾ നമുക്ക് ചുരിദാറിലും ഫ്രോക്കിലൊക്കെ വെക്കാൻ പറ്റിയ നല്ലൊരു ചെറിയൊരു ബെൽറ്റ് ആയിട്ടുണ്ട് മൂന്നാമതായി നമുക്ക് സിബ് എങ്ങനെ വെക്കാമെന്ന് നോക്കാം കുറേ രീതിയിൽ സിബ് വെക്കാൻ പറ്റും നല്ല നീറ്റായിട്ട് സിബ് വെക്കാൻ പറ്റുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ഞാനിതിൻ്റെ രണ്ട് പോർഷൻ എടുത്തിട്ടുണ്ട് തുണിയുടെ എന്നിട്ട് അതിലൊരു പോർഷനിൽ ഫസ്റ്റ് ഞാൻ സീക്രട്ട് സിബാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതിൻ്റെ ഇങ്ങനെ വെച്ചിട്ട് ഫസ്റ്റ് ഒരു സൈഡിലൂടെ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യണം സിബിൻ്റെ സൈഡിലൂടെയാണ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യേണ്ടത് എന്നിട്ട് ഈ നൂലിങ്ങനെ കട്ട് ചെയ്ത് മാറ്റാം എന്നിട്ട് തിരിച്ചെടുക്കാം എന്നിട്ട് അടുത്ത പോഷൻ ഈ താഴ്ഭാഗത്തുനിന്ന് കറക്റ്റായിട്ട് തന്നെ വെച്ചിട്ട് ആ ഭാഗത്തു നിന്നൊന്ന് മാർക്ക് ചെയ്തിട്ട് ആ ഭാഗത്ത് നിന്ന് മുകളിലേക്ക് സ്റ്റിച്ച് ചെയ്താൽ മതി അതും ആ ഈ ജിബിൻ്റെ സൈഡിലൂടെ തന്നെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യണം അപ്പോഴാണ് തിരിച്ചെടുക്കുമ്പോൾ ജിബ് പുറത്ത് കാണാതെ നല്ല ഭംഗിയായിട്ടുണ്ടാവുക ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് ഈ നൂല് കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് തിരിച്ചെടുത്ത് ഇങ്ങനെ സിബിടുമ്പോൾ ആ നല്ല ഭംഗിയായിട്ട് നീറ്റായിട്ട് തന്നെ ഉണ്ടാവും സിബൊന്നും പുറത്ത് കാണാതെ ഇനി നമുക്ക് അടുത്ത രീതിയിൽ സിബ്ബ് വയ്ക്കുന്ന എങ്ങനെയാണെന്ന് നോക്കാം ഇതും ഒരു സീക്രട്ട് സിബ് തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇത് നമ്മൾ ചെറിയ കുട്ടികളുടെ ഫ്രോക്കിലൊക്കെ വെക്കുമ്പോൾ ഇങ്ങനെ വെക്കാം ഫസ്റ്റ് ഇതിൻ്റെ ഒരു എടുത്ത് മുകളിലോട്ട് കയറ്റി ഒരു ഒര ഇഞ്ചോളം മുകളിലോട്ട് കയറ്റിയാണ് വെക്കേണ്ടത് കാരണം ആ ഭാഗത്താണ് ആ സിബിൻ്റെ എൻഡ് വരുന്നത് അപ്പോൾ അത് മുകളിലോട്ട് കയറ്റി വെക്കണം എന്നിട്ട് ഈ സൈഡിലൂടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യണം എപ്പോഴും നമ്മൾ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി വാങ്ങുമ്പോൾ ഇങ്ങനത്തെ സീക്രട്ട് സിബ്ബ് തന്നെ വാങ്ങാൻ ശ്രദ്ധിക്കണം അപ്പോഴാണ് നല്ല ഭംഗിയായിട്ട് ഭംഗിയായിട്ടുണ്ടാവുക എന്നിട്ട് സിബിങ്ങനെ അടച്ചു വെച്ചതിന് ശേഷം വേറൊരു പീസ് എടുത്ത് ഒരിഞ്ച് ഉള്ളിലേക്ക് മടക്കി ഇങ്ങനെ അതിന് മുകളിലേക്ക് ഒരു അര ഇഞ്ച് ആ ഇങ്ങനെ മൂടി വെച്ചിട്ട് ഈ സൈഡിലൂടെ സിബിൻ്റെ പുറത്ത് കൂടി സ്റ്റിച്ച് ചെയ്യണം അതൊരു അതൊര ഇഞ്ച് ഇങ്ങോട്ട് നീക്കിയിട്ടാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത് അപ്പോൾ ആ അടിയിൽ സിബിൻ്റെ പുറത്തൂടെ തന്നെ ആയിരിക്കും തയ്യൽ വരേണ്ടത് അപ്പോൾ സിബിതിൻ്റെ ഉള്ളിലായിട്ട് നല്ല ഭംഗിയായിട്ടുണ്ടാവും ഇങ്ങനെയും സ്റ്റിച്ച് ചെയ്യാം ഇങ്ങനെ കുറേ രീതികളിൽ നമുക്ക് സിബ് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും നല്ല ഭംഗിയായിട്ട് തന്നെ ഇതും പുറത്ത് കാണാതെ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളതാണ് ബിഗിനേഴ്സൊക്കെ തുണിയുടെ സൈഡ് കട്ട് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ഇങ്ങനെ ആയിട്ട് വരാറില്ല അപ്പോൾ നമുക്ക് ഈ രീതിയിൽ കട്ട് ചെയ്യുകയാണെങ്കിൽ കറക്റ്റായിട്ട് കിട്ടും ഇതിൻ്റെ ഒരു പോർഷൻ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ആ ഭാഗത്ത് നിന്ന് ഒരു നൂലിങ്ങനെ വലിച്ചെടുക്കാം ഇങ്ങനെ നൂല് വലിച്ചെടുത്ത് കഴിയുമ്പോൾ ആ ഭാഗത്ത് ആയിട്ട് ഇങ്ങനെ ഒരു ലൈൻ ഉണ്ടാവും ആ ലൈന് വരുന്ന ഭാഗത്ത് കൂടി കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല ആയിട്ട് നല്ല ഭംഗിയായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും കറക്റ്റായിട്ട് അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്യുകയാണെങ്കിൽ വളമൊന്നുമില്ലാതെ സ്ട്രെയിറ്റായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും ബിഗിനേഴ്സിന് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഈ അഞ്ച് ടിപ്പാണ് കാണിച്ചിട്ടുള്ളത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഇനിയും ഒരുപാട് വീഡിയോസുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അല്ലാമലേക്കും